എൻ്റെയും നിങ്ങളുടെയും കയ്യിൽ ധാരാളം മാഗസിനുകളുണ്ടാവും. അതല്ലെങ്കിൽ നമ്മൾ ധാരാളം മാഗസിൻ വായിച്ചവരോ കണ്ടവരോ ആയിരിക്കും. ഇന്നത്തെയും നമ്മുടെ ചർച്ചാ വിഷയം മാഗസിനുകളാണ്. ഒരിക്കൽ കൂടി ജേർണലിസം ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. മഹാസിൻ അഥവാ സ്റ്റോർ ഹൗസ് എന്നർത്ഥം വരുന്ന അറബി പദത്തിൽ നിന്നാണ് മാഗസിൻ എന്ന പദം ഉത്ഭവിച്ചതെന്ന് നമുക്കറിയാം. സ്റ്റോർ ഹൗസ്, വൈവിധ്യമാർന്ന വിഭവങ്ങളുള്ള വ്യത്യസ്ത ടേസ്റ്റുകളുള്ള ആളുകൾക്ക് വേണ്ടി വൈവിധ്യമാർന്ന വിവിധ തരം പ്രൊഡക്റ്റുകൾ ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന സമാഹാരമാണ് സ്റ്റോർ ഹൗസ്. ഈ പദത്തിനെ അർത്ഥവത്താക്കുന്ന ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് മാഗസിൻ. നമ്മൾ വായിച്ച, നമ്മൾ കണ്ട മാഗസിനുകളുടെ പേരുകളൊന്ന് ഓർത്ത് നോക്കിയാൽ വളരെ വ്യത്യസ്തമായ ധാരാളം പേരുകൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ടാവും. ഈ മാഗസിനുകളെയൊക്കെ ഏതെങ്കിലും ഒരു പ്രത്യേക കാറ്റഗറിയിൽ ഉൾപ്പെടുത്താൻ കഴിയുമോ എന്നുള്ളതാണ് നമ്മളിന്ന് പരിശോധിക്കുന്നത്. അതായത്, വാട്ട് ആർ ദി ടൈപ്സ് ഓഫ് മാഗസിൻസ്? ജനറലി വി ക്യാൻ ഡിവൈഡഡ് ഇൻ ടു ടു ടൈപ്സ്, ജനറൽ ഇൻട്രസ്റ്റ് മാഗസിൻ ആൻഡ് സ്പെഷ്യൽ ഇൻട്രസ്റ്റഡ് മാഗസിൻസ്. എന്താണ് ജനറൽ ഇൻട്രസ്റ്റ് മാഗസിൻ എന്ന് പരിശോധിക്കാം. ഞാൻ കുറച്ച് മാഗസിനുകളുടെ പേരുകൾ പറയാം. മലയാളത്തിലാണെങ്കിൽ മാതൃഭൂമി ആഴ്ച പതിപ്പ്, മാധ്യമം ആഴ്ച പതിപ്പ്, ദേശാഭിമാനി, ചന്ദ്രിക തുടങ്ങിയ ആഴ്ച പതിപ്പുകൾ. ഇനി ഇംഗ്ലീഷിലാണെങ്കിൽ ഇന്ത്യ ടുഡേ, ഫ്രണ്ട് ലൈൻ, ദ വീക്ക്. ഇത്തരം മാഗസിനുകൾ നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും. അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് നമ്മളൊന്ന് പരിശോധിക്കുക. ദേ പ്രൊവൈഡ് ജനറൽ ഇൻഫർമേഷൻ ഓർ സെവറൽ ഇൻഫർമേഷൻസ് ടു ജനറൽ ഓഡിയൻസ്. ഇത് ഈ മാഗസിനുകളൊന്നും ഒരു പ്രത്യേകം വിഷയത്തെക്കുറിച്ച് മാത്രമല്ല, ഓരോ ആഴ്ചയും വൈവിധ്യമാർന്ന വളരെ വ്യത്യസ്തമായ പലതരം വിഷയങ്ങളെക്കുറിച്ച്, അതോടൊപ്പം പലതരം ഓഡിയൻസിന് വായിക്കാൻ പറ്റുന്ന കണ്ടൻറ്റുകളോടുകൂടിയാണ് പുറത്തിറക്കുന്നത്. ഇത് തന്നെയാണ് ഒരു ജനറൽ ഇൻട്രസ്റ്റഡ് മാഗസിൻ്റെ പ്രത്യേകത. ഞാൻ നേരത്തെ പറഞ്ഞ പേരുകളൊക്കെ അതിന് ഉദാഹരണമാണ്. ചില പ്രത്യേക വിഷയങ്ങളെക്കുറിച്ച് മാത്രം കൈകാര്യം ചെയ്യുന്നതോ, അതല്ലെങ്കിൽ ചില പ്രത്യേക റീഡേഴ്സിനെ മാത്രം ലക്ഷ്യം വെച്ച് പുറത്തിറക്കുന്നതായ മാഗസിനുകളും നമുക്ക് മാർക്കറ്റിൽ കാണാൻ കഴിയും. ചില ഉദാഹരണങ്ങൾ നമുക്ക് ഓർത്ത് നോക്കാം. ഇപ്പോൾ വനിത, നമ്മൾ പോപ്പുലറായൊരു മാഗസിനാണ്. ആ സ്ത്രീകളെ ലക്ഷ്യം വെച്ച് ആണ് പ്രധാനമായിട്ടും അത് ഇറക്കുന്നത്. ബാലരമ, ബാലഭൂമി, ഇതൊക്കെ കുട്ടികളെ ലക്ഷ്യം വെച്ചാണ് പ്രധാനമായും ഇറക്കുന്നത്. ഇങ്ങനെ സ്പോർട്സ് ആണെങ്കിൽ ബിസിനസ് മേഖലയിൽ, എൻവയോൺമെൻറ്റ് മേഖലയിൽ, എൻ്റർടൈൻമെൻറ്റ് മേഖലയിൽ, വളരെ വ്യത്യസ്തമായ ധാരാളം മേഖലകളിൽ അടുത്ത കാലത്തായിട്ട് വളരെ ചെറിയ ചെറിയ ഏരിയകളിൽ പോലും യാത്രകൾക്ക് വേണ്ടി ഡിസൈനിങ്ങിൽ തന്നെ വീടുകൾ ഡിസൈൻ ചെയ്യുന്നത്, ആർക്കിടെക്ചറൽ മേഖല, ഇങ്ങനെ വളരെ വ്യത്യസ്തമായ വളരെ ചെറിയ ഏരിയയിൽ പോലും മാഗസിനുകൾ നമുക്ക് മാർക്കറ്റിൽ കാണാം. ഇത്തരത്തിൽ ഏതെങ്കിലും സ്പെസിഫിക്കായ വിഷയത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യേക ടാർജറ്റ് ഓഡിയൻസിനെ ലക്ഷ്യം വെച്ചോ പുറത്തിറക്കുന്ന മാഗസിനുകളെയാണ് സ്പെഷ്യൽ ഇൻട്രസ്റ്റഡ് മാഗസിൻസ് എന്ന് വിളിക്കുന്നത്. സ്പെഷ്യൽ ഇൻട്രസ്റ്റഡ് മാഗസിനിലെ വളരെ പ്രധാനപ്പെട്ട ചില ഏരിയകൾ നമുക്ക് പരിശോധിക്കാം. ഈ ഏരിയയിൽ ഇറങ്ങുന്ന മാഗസിനുകളുടെ ഉദാഹരണങ്ങൾ, അത്തരം മാഗസിനുകളുടെ പ്രത്യേകതകൾ, അതിൻ്റെ പ്രധാനപ്പെട്ട ഫോക്കസ് പോയിൻ്റ്. ഇന്ത്യ പോലെയുള്ള ഒരു രാജ്യത്ത് കൃഷി വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ്, ഒരു ജീവിതോപാധി കൂടിയാണ്. അപ്പോൾ കൃഷിയെക്കുറിച്ചറിയാനും കർഷകരെ വിവിധ കൃഷിരീതികളെക്കുറിച്ച് പഠിപ്പിക്കാനും കൃഷിമേഖലയിൽ വരുന്ന പുതിയ സയൻറ്റിഫിക് ഡെവലപ്മെൻറ്റുകൾ കർഷകർക്ക് പരിചയപ്പെടുത്താനും ഒക്കെയായി കൃഷിമേഖലയിൽ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടിറങ്ങുന്ന മാഗസിനുകളെ നമുക്ക് ഫാം മാഗസിൻസ് എന്ന് വിളിക്കാം, അല്ലെങ്കിൽ അഗ്രികൾച്ചറൽ മാഗസിൻസ് എന്ന് വിളിക്കാം. കേരളത്തിൽ അത്തരത്തിൽ പ്രധാനപ്പെട്ട ചില മാഗസിൻ്റെ പേര് ഓർമ്മിച്ചെടുക്കുകയാണെങ്കിൽ, മനോരമ പുറത്തിറക്കുന്ന കർഷകശ്രീ, കേരള സർക്കാരിൻ്റെ തന്നെ ഫാം ബ്യൂറോ പുറത്തിറക്കുന്ന കേരള കർഷകൻ, ഇതൊക്കെ ഫാം മാഗസിനുകളുടെ ഉദാഹരണമാണ്. എൻ്റെ മുന്നിലിരിക്കുന്ന നിങ്ങളെപ്പോലെയുള്ള വിദ്യാർത്ഥികൾ ചിലപ്പോൾ കൂടുതൽ വായിക്കുന്നത് സ്പോർട്സിനെ കുറിച്ചൊക്കെ ആയിരിക്കാം. അപ്പോൾ സ്പോർട്സിനെ കുറിച്ച് നമുക്ക് വിവരങ്ങൾ നൽകുന്ന ധാരാളം മാഗസിനുകൾ നമുക്കറിയാം. അത്തരം മാഗസിനുകളെ നമുക്ക് സ്പോർട്സ് മാഗസിൻസ് എന്ന ഒരു സ്പെഷ്യൽ കാറ്റഗറിയിൽ പെടുത്താൻ കഴിയും. സ്പോർട്സ് സ്റ്റാർ, മാതൃഭൂമി സ്പോർട്സ്, ഇതൊക്കെ അത്തരം മാഗസിനുകളുടെ ഉദാഹരണമാണ്. ഇവിടെ വ്യത്യസ്ത തരം സ്പോർട്സ് ആൻഡ് ഗെയിംസുകളെ കുറിച്ചുള്ള ചർച്ചകൾ, സ്പോർട്സിൻ്റെ അനാലിസിസുകൾ,
അത് പ്രീ ആൻഡ് പോസ്റ്റ് അനാലിസിസുകൾ, സ്പോർട്സിൽ വരുന്ന സ്പെഷ്യൽ ഇവൻറ്റുകൾ റിപ്പോർട്ടിംഗ് ഫീച്ചേഴ്സ്, പ്രൊഫൈൽസ്, ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഇതിൽ വരുന്ന കണ്ടൻറ്റുകൾ, ചർച്ചാ വിഷയങ്ങൾ. നമ്മൾ ജീവിതത്തിൽ ഇടപെടുന്ന എല്ലാ മേഖലകളിലും പ്രത്യേകം പ്രത്യേകം മാഗസീനുകൾ ഇറങ്ങുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. അപ്പോൾ അത്തരത്തിലുള്ള മേഖലകൾ ഓരോന്നായിട്ട് എടുക്കുമ്പോൾ അതിനെ നമുക്ക് ഓരോ സ്പെഷ്യൽ കാറ്റഗറി ആയിട്ട് തരംതിരിക്കാം. അടുത്തത് നമുക്ക് ബിസിനസ് മേഖലയിൽ ധാരാളം മാഗസീനുകൾ പുറത്തിറങ്ങുന്നുണ്ട്. അത്തരം മാഗസീനുകളെ ബിസിനസ് മാഗസീനുകൾ എന്ന കാറ്റഗറിയിൽ പെടുത്താവുന്നതാണ്. വ്യാവസായിക സാമ്പത്തിക മേഖലയിലുണ്ടാകുന്ന നേട്ടങ്ങൾ, കോട്ടങ്ങൾ, തകർച്ചകൾ, മേന്മകൾ, ഗവൺമെൻറ് പോളിസികൾ, ഇങ്ങനെയുള്ള വ്യത്യസ്ത വിഷയങ്ങളെ കൈകാര്യം ചെയ്യുകയും അതിനെ അനാലിസിസ് ചെയ്യുകയും അതുമായി ബന്ധപ്പെട്ട ഒപ്പീനിയൻ ഫീച്ചറുകൾ ഉൾക്കൊള്ളുന്നതാണ് ബിസിനസ് മാഗസീനുകൾ. ഉദാഹരണത്തിന് ഇന്ത്യ ടുഡേ പുറത്തിറക്കുന്ന ബിസിനസ് ഇന്ത്യ, ഔട്ട്ലുക്ക് ബിസിനസ്, കേരളത്തിലേക്ക് വരികയാണെങ്കിൽ മലയാളത്തിൽ സമ്പാദ്യം, ധനം, ഇതൊക്കെ പ്രധാനപ്പെട്ട ബിസിനസ് മാഗസീനുകളാണ്. ഗ്ലോബൽ വാർമിംഗ്, പൊല്യൂഷൻ പോലെ അടുത്ത കാലത്തായി ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു മേഖലയാണ് എൻവയോൺമെൻറ്റ്. ഈ മേഖലയിലും പ്രത്യേകം മാഗസീനുകൾ പുറത്തിറങ്ങുന്നുണ്ട്. ഉദാഹരണത്തിന് ഡൗൺ ടു എർത്ത്, സാഞ്ചുറി ഏഷ്യ, ഇത്തരം മാഗസീനുകൾ പ്രധാനമായും ഫോക്കസ് ചെയ്യുന്നത് എൻവയോൺമെൻ്റൽ ഇഷ്യൂസിനെയാണ്, പാരിസ്ഥിതിക പ്രശ്നങ്ങൾ. ഏതൊക്കെയാണ് അത്തരം പ്രശ്നങ്ങളെന്ന് നമുക്കറിയാം. പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ, എയർ പൊല്യൂഷൻ, ഗ്ലോബൽ വാർമിംഗ്, ക്ലൈമറ്റ് ചേഞ്ച്, പോവർട്ടി തുടങ്ങിയ ധാരാളം എൻവയോൺമെൻ്റൽ ഇഷ്യൂസ് ഇത്തരം മേഖലകളെ വായനക്ക് താല്പര്യമുള്ള ഓഡിയൻസിന് വേണ്ടി പുറത്തിറക്കുന്ന മാഗസീനുകളാണ് ഇത്. ഏറ്റവും കൂടുതൽ മാഗസീനുകൾ ഏത് മേഖലയിലാണെന്ന് പുറത്തിറങ്ങുന്നത് എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ നമുക്ക് മറുപടി പറയാൻ കഴിയുന്നത് എൻ്റർടൈൻമെൻറ്റ് മേഖലയിൽ ആണെന്നാണ്. എൻ്റർടൈൻമെൻറ്റ് തന്നെ നമുക്ക് വീണ്ടും വേണമെങ്കിൽ വിവിധ തരത്തിൽ തരംതിരിക്കാം. ഫിലിം, മ്യൂസിക്, ആർട്ട് തുടങ്ങി ധാരാളം എൻ്റർടൈൻമെൻറ്റ് മേഖലകളിൽ മാഗസീനുകൾ പുറത്തിറങ്ങുന്നുണ്ട്. ധാരാളം ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഫിലിം ഫെയർ, സ്റ്റാർ ഡസ്റ്റ്, സ്റ്റാർ ആൻഡ് സ്റ്റൈൽ, മലയാളത്തിൽ ധാരാളം സിനിമാ മാസികകൾ, പ്രത്യേകിച്ച് മലയാളത്തിലെ വിവിധ നടന്മാരുടെ പേരിൽ തന്നെയുള്ള മാസികകളൊക്കെ പുറത്തിറങ്ങുന്നുണ്ട്. അത്തരത്തിൽ വിവിധ തരം എൻ്റർടൈൻമെൻറ്റ് മാഗസീനുകൾ നമുക്ക് മാർക്കറ്റിൽ ലഭ്യമാണ്. മറ്റൊരു മേഖലയാണ് ഓട്ടോമൊബൈൽ. ഓട്ടോമൊബൈൽ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം വാഹനങ്ങളുമായി ബന്ധപ്പെട്ട മാഗസീനുകളാണ്. വാഹനങ്ങൾ തന്നെ ഇരുചക്രവാഹനങ്ങൾ, അതല്ലെങ്കിൽ ഫോർ വീലേഴ്സ്, ഇങ്ങനെ വ്യത്യസ്തമായ വാഹനങ്ങളെ ഫോക്കസ് ചെയ്തുകൊണ്ട് മാഗസീനുകൾ ഇറങ്ങുന്നുണ്ട്. ഇനി അതെല്ലാം ജനറലായിട്ട് എല്ലാ വാഹനങ്ങളെയും കുറിച്ച് പുതിയ വാഹനങ്ങൾ ഇറങ്ങുമ്പോൾ അതിൻ്റെ ടെസ്റ്റ് ഡ്രൈവ് എക്സ്പീരിയൻസ് ഷെയർ ചെയ്തുകൊണ്ട്, പുതിയ വാഹനങ്ങളുടെ പ്രത്യേകതകൾ ഷെയർ ചെയ്തുകൊണ്ട്, വിവിധതരം വാഹനങ്ങളെ പരിചയപ്പെടുത്തിക്കൊണ്ട്, വാഹന പ്രേമികളെ പരിചയപ്പെടുത്തിക്കൊണ്ട്, ഇത്തരത്തിൽ ധാരാളം കണ്ടൻറ്റുകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഓട്ടോമൊബൈൽ മാഗസീനുകൾ പുറത്തിറങ്ങുന്നുണ്ട്. മലയാളത്തിലെ ഫാസ്റ്റ് ട്രാക്ക് അതിന് ഒരു ഉദാഹരണമാണ്. ഓട്ടോ കാർ, കാർ ഇന്ത്യ തുടങ്ങിയ ഇംഗ്ലീഷ് മാഗസീനുകളും ഓട്ടോമൊബൈൽ മാഗസീനുകളുള്ള ഉദാഹരണമാണ്. മാഗസീനുകളെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം എത്തുന്നത് നമ്മൾ കുട്ടിക്കാലത്ത് വായിച്ച ചില മാഗസീനുകളായിരിക്കും. ബാലരമ, ബാലഭൂമി, തത്തമ്മ, കളിക്കുടുക്ക തുടങ്ങിയ ചിൽഡ്രൻസ് ഡൈജസ്റ്റ് പോലെയുള്ള മാഗസീനുകൾ. ഇത്തരം മാഗസീനുകളെയും നമുക്കൊരു പ്രത്യേക കാറ്റഗറിയിൽ ഉൾപ്പെടുത്താം. കാരണം ആ മാഗസീനുകൾ കുട്ടികളെ ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രത്യേകിച്ച് കളികളും അതേപോലെ ഗെയിമുകളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇറങ്ങുന്ന മാഗസീനുകളാണ്. പല മാഗസീനുകളിലും വായനക്ക് ആവശ്യമായ കണ്ടൻറ്റുകൾ ഉള്ളതോടുകൂടി തന്നെ കുട്ടികളെ എൻ്റർടൈൻ ചെയ്യിക്കാൻ ആവശ്യമായ ചില ആക്ടിവിറ്റീസുകളും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഇത്തരം മാഗസീനുകൾ പുറത്തിറങ്ങുന്നത്. മാഗസീനുകളെ സ്പെഷ്യൽ ഗ്രൂപ്പുകളിലേക്ക് നമ്മൾ കാറ്റഗറി ചെയ്യുമ്പോൾ വിഷയാടിസ്ഥാനത്തിലാവാം, ഏജ് ബേസ് ചെയ്താവാം, അതുമല്ലെങ്കിൽ ജെൻഡർ ബേസ് ചെയ്താവാം, ഇങ്ങനെയുള്ള വ്യത്യസ്ത ബേസിലാണ് നമ്മൾ കാറ്റഗറി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജെൻഡർ ബേസ് എടുക്കുമ്പോൾ നമുക്ക് സ്ത്രീകളെ ഫോക്കസ് ചെയ്യുന്ന മാഗസീനുകൾ, പുരുഷന്മാരെ ഫോക്കസ് ചെയ്യുന്ന മാഗസീനുകളെന്ന് രണ്ട് കാറ്റഗറി ചെയ്യാവുന്നതാണ്. മെൻസ് മാഗസീൻസ് ആൻഡ് വുമൻസ് മാഗസീൻസ്. അങ്ങനെയും നമുക്ക് മാഗസീനുകൾ ധാരാളം മാർക്കറ്റിൽ അവൈലബിളാണ്. അപ്പോൾ സ്ത്രീകളെ മാത്രം ഉദ്ദേശിച്ച് അത്തരത്തിലുള്ള കണ്ടൻറ്റുകൾ ചേരുവകൾ കൂടുതൽ ചേർത്തുകൊണ്ട് പ്രത്യേകിച്ച് ഫാഷൻ,
ലൈഫ് സ്റ്റൈൽ ഇങ്ങനെയുള്ള പ്രത്യേക കണ്ടൻറ്റുകളൊക്കെ കൂടുതൽ ചേർത്തുകൊണ്ട് ഇറക്കുന്ന മാഗസീനുകളെ നമുക്ക് വിമൻസ് മാഗസീൻ എന്ന് വിളിക്കാം. വനിത, ഗൃഹലക്ഷ്മി ഇതൊക്കെ കേരളത്തിലുള്ള മലയാളം മാഗസീനുകൾക്ക് ഉദാഹരണമാണ്. ടൈംസ് ഓഫ് ഇന്ത്യ ഇറക്കുന്ന ഫെമീന അത്തരത്തിലുള്ള മാഗസീനാണ്. മലയാളത്തിൽ തന്നെ കന്യക പോലെയുള്ള മറ്റ് ധാരാളം കുടുംബ മാഗസീനുകൾ അല്ലെങ്കിൽ വനിതാ മാഗസീനുകളുമുണ്ട്. ഇതേപോലെ പുരുഷന്മാരുടെ ലൈഫ് സ്റ്റൈൽ ഫാഷൻ ഒക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇറക്കുന്ന മെൻസ് മാഗസീനുകളും മെൻസ് വേൾഡ്, അതോടൊപ്പം മനോരമ ഗ്രൂപ്പിൻ്റെ ദ മെൻ പോലെയുള്ള മാഗസീനുകൾ അതിനൊരു മികച്ച ഉദാഹരണമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട മേഖലയാണ് ലിറ്റററി മേഖല. സാഹിത്യ സൃഷ്ടികളുടെ നിരൂപണങ്ങൾ, സാഹിത്യകാരന്മാരുടെ പ്രൊഫൈൽ ഫീച്ചേഴ്സ്, വിവിധതരം സാഹിത്യ സൃഷ്ടികൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടൊക്കെയുള്ള മാഗസീനുകൾ, അതിനെയാണ് നമുക്ക് ലിറ്റററി മാഗസീൻസ് എന്ന് വിളിക്കുക. കേരളത്തിൽ ഭാഷ മനോരമയുടെ തന്നെ ഭാഷാഭൂഷണി, ഡി സി ബുക്സ് പുറത്തിറക്കുന്ന പച്ചക്കുതിര ഇതൊക്കെ അത്തരത്തിൽ ലിറ്റററി മാഗസീൻസിന് ഉദാഹരണമാണ്. ഇത്തരത്തിൽ മാഗസീനുകളെ നമ്മൾ കാറ്റഗറി ചെയ്യാൻ കൃത്യമായിരുന്നാൽ നമുക്ക് 5-10 ഐറ്റം മാഗസീനുകളിൽ നമുക്ക് നിർത്താൻ കഴിയില്ല. അതിലും ധാരാളം വരുന്ന ലിസ്റ്റ് നമുക്ക് ഒറ്റ ഇരിപ്പിന് തന്നെ എണ്ണിയെടുക്കാൻ കഴിയും. അത്രയും പ്രത്യേകം ഏരിയകളിൽ പുതുതായി മാഗസീൻ ഇറങ്ങുന്നുണ്ട്. നമ്മൾ പുതിയ പാൻഡമിക്കിൻ്റെ കാലത്ത് ആരോഗ്യ മേഖലയെ നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല. ഇപ്പോൾ മലയാളത്തിൽ ഇറങ്ങുന്ന വിവിധതരം ആരോഗ്യ മാസികകളുണ്ട്. മാതൃഭൂമിയുടെ ആരോഗ്യം, മനോരമയുടെ ആരോഗ്യ മാസികയുണ്ട്. അതേപോലെ സമാനമായി ഇംഗ്ലീഷിലും മറ്റു ഭാഷകളിലും ധാരാളം ആരോഗ്യ മാസികകൾ പുറത്തിറങ്ങുന്നുണ്ട്. ഇത്തരത്തിൽ നമുക്ക് എണ്ണിയാൽ ഫാഷനെ നമുക്കൊരു മേഖലയായി എടുക്കാം. IT മറ്റൊരു മേഖലയാണ്. സയൻസ്, ടെക്നോളജി, എഡ്യൂക്കേഷൻ, റിലീജിയൻ, പൊളിറ്റിക്സ്, മ്യൂസിക്, ഫിലിം, ആസ്ട്രോണമി, ഇങ്ങനെ വൈവിധ്യമാർന്ന ഏതൊക്കെ മേഖലകൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേരിടുന്നു ആ മേഖലകളിലൊക്കെ ഇപ്പോൾ പ്രത്യേകം മാഗസീനുകൾ പുറത്തിറങ്ങുന്നത് നമുക്ക് കാണാം. ഇപ്പോൾ കേരളത്തിൽ ഈ അടുത്ത് വന്ന ഇപ്പോൾ യാത്ര എന്ന് പറയുന്ന ഒരു മാഗസീൻ വളരെ പോപ്പുലറായിട്ടുണ്ട്. അത് യാത്രകളെക്കുറിച്ച് മാത്രം പ്രതിപാദിക്കുന്ന യാത്രാ വിവരണങ്ങൾ, യാത്രാനുഭവങ്ങൾ, പുതിയ പുതിയ പ്ലേസുകൾ പരിചയപ്പെടുത്തുക തുടങ്ങിയ കണ്ടൻറ്റുകൾ മാത്രം ഉൾക്കൊള്ളിച്ചു കൊണ്ടിറങ്ങുന്ന ഒരു മാഗസീനാണ്. ഒരു പ്രധാനപ്പെട്ട മാഗസീൻ ആയതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം സൂചിപ്പിച്ചത്. അങ്ങനെ ധാരാളം മേഖലകളിൽ നമുക്ക് മാഗസീനുകൾ കണ്ടെത്താൻ കഴിയും. അത്തരം മാഗസീനുകൾ നിങ്ങൾ കണ്ടെത്തുക, അത് വായിക്കുക, ആ അത്തരം മാഗസീനുകളുടെ പ്രത്യേകതകൾ ഉൾക്കൊള്ളുക. വായനാവാരം ആഘോഷിക്കുന്ന ഈ സമയത്ത് വായനയുടെ ലോകത്ത് നമുക്ക് പുതിയ അനുഭവങ്ങൾ ഈ ഇത്തരം മാഗസീനുകൾ നൽകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.